मीठा है, मीठा है, बट बाद में थोड़ा टेस्ट चला। സെക്കൻഡ് ഡേ ഓഫ് ദ റൈഡ്, എൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മുടെ റൈഡല്ലാതെ നമ്മുടെ യാത്ര കുറേ പൊട്ടുന്നുണ്ട്. വലിയ തണുപ്പൊന്നും ഇല്ല, എന്നാലും നമ്മൾ കാറ്റടിക്കുമ്പോഴൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. ഇനി നല്ല ഏരിയ കാണുമ്പോൾ ഞാൻ എന്തായാലും ക്യാമറ ഓണാക്കണ്ടേ. അപ്പോൾ ക്യാമറ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഓഫാക്കും, കാരണം നമുക്ക് ബാറ്ററിയും അതുപോലെ മെമ്മറിയൊക്കെ സേവ് ചെയ്യണം. സെക്കൻഡ് ഡേ ഓഫ് റൈഡിൽ ടൂർ ട്രിപ്പിലേക്ക് നമുക്ക് 77 കിലോമീറ്റർ ഹെഡും, അതായത് അങ്ങോട്ട് 77 ഇങ്ങോട്ട് 77 കിലോമീറ്റർ, അതായത് ഏകദേശം ഒരു 160 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് റൈഡ് ചെയ്യാണ്ട്. അല്ല, ഈ വെള്ളം ഇവിടെ തിരിച്ചു വിടണ്ടില്ലേ. ഇതാണ് നമ്മളെ ഇന്ന് രാവിലെ പോയ സ്ഥലം, അത് കൃഷി ആവശ്യത്തിന് തിരിച്ചു വിടണേ കാലം. ഇതാണ് ആ വെപ്പോഴ. അന്നേരം എന്ന് വെച്ചപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ സംഭവം. കുറച്ചൊന്ന് പോയപ്പോൾ തന്നെ നമുക്ക് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഗോപ്രോ നമുക്ക് മഴൻ്റെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഗോപ്രോ എടുത്ത് ഐഫോണിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുമ്പോൾ ഓൺ ദ വേ നമ്മളെ കൂടെ വേറെ കുറേ കാർസും വേറെ ബൈക്സും ഒക്കെ ജോയിൻ ചെയ്യേണ്ടി. എല്ലാവരും തുർത്തക്കിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇത് ഡെയിലി ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റോപ്പ് ഒരു ചെറിയ സ്ട്രീമിൻ്റെ അടുത്താണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, എല്ലാ ടൂറിസ്റ്റും ഇവിടെ നിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒരു പ്ലേസിൻ്റെ നെയിം ഇവിടെ കാര്യമായിട്ടില്ല. മഴ പെയ്തുകൊണ്ടേ നമ്മൾ ഗോപ്രോൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു. ഈ റെയിൻ കവർ വെച്ചാൽ, റെയിൻ കവർ അല്ല, കുറച്ച് വാട്ടർ പ്രൂഫ് കവറൊക്കെ ഇടേണ്ടി വന്നു ഗോപ്രോയിൽ. അപ്പോൾ ഗോപ്രോൻ്റെ പുതിയ സെറ്റപ്പ് ഇതാണ്, ഇതാണ് ഇപ്പോൾ പുതിയ സെറ്റപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളീ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ക്യാമറ സെറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഗോപ്രോ ഒരു കേസിലൊക്കെ ആക്കി മഴ നനയെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തത്. പക്ഷേ ഈ കേസിലിട്ടപ്പോൾ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ തൽക്കാലം നമ്മൾ ഫോണിലെങ്കിലും നല്ല വിഷ്വൽസ് എടുത്തുകൊണ്ടേയിരുന്നു. പല സ്ഥലങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മിലിറ്ററിൻ്റെ ബേസുകൾ ഉണ്ടായിരുന്നു. പത്തറുപത് കിലോമീറ്ററെങ്കിലും നമ്മൾ പോകുന്നത് കാണും, മലകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫൂട്ടേജ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ നിർത്തി ഒന്ന് വെള്ളം കുടിക്കുക, മൂത്രമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ റൈഡ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാറ്. ഞാൻ ഈ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗോപ്രോ മേടിച്ച്. അതുകൊണ്ട് തന്നെ സെറ്റിങ്സുകൾ പല പ്രോബ്ലംസും ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ടൈം ലാപ്സ് പോലെ നല്ലൊരു വിഷ്വലായിരുന്നത്. ഒരു പാറൻ്റെ ഉള്ളിലേക്ക് തുരന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാൻഡിങ് ഉണ്ടാക്കിയിരുന്നത് പാലത്തിൻ്റെ. എന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലം, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സങ്കടമുണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ടൈം ലാപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ ആദ്യത്തെ ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിൻ്റെ പേര് ബോഗ്ഡാങ് എന്നാണ്. ഒരു ചെറിയ സ്കൂളും രണ്ട് മൂന്ന് പള്ളി കുറച്ച് കടകളും ഇല്ല, വളരെ പുരോഗതി പ്രാപിക്കാത്തൊരു ചെറിയ ഗ്രാമം. ആവശ്യത്തിന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
1971 വരെ ഇതായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമം. ഇതിനപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ ടെറിട്ടറി ആയിരുന്നു. പിന്നീട് 71 വാറിലാണ് ഇതിനേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ തുട്ടുക്കിനും അതിനപ്പുറത്തുള്ള ഗ്രാമം വരെ എത്തിച്ചേർന്നത്. മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് തോന്നി. കൃഷി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള വരുമാനം, മെയിൻ ആയിട്ടുള്ള ഉപാധിയും എല്ലാ കാര്യങ്ങൾക്കും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ എനിക്ക് തോന്നിയ വെച്ചാൽ എൻ്റെ ഒബ്സർവേഷനാണ്, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ലെഫ്റ്റിലും റൈറ്റിലും ഒരുപാട് കുട്ടികളുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് പിന്നീട് ഞാൻ ഈ ഒരു ട്രിപ്പിൽ തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. നമ്മൾ പോകുന്ന വഴിക്ക് കുട്ടികളോട് നമുക്ക് ടാറ്റ പറഞ്ഞും ചെറിയ കുട്ടികൾ നമുക്ക് കൈ തന്നും, പക്ഷേ കുട്ടികളിലൊന്നും ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുട്ടികൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഈ രണ്ട് കുട്ടികൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ കൈ തരുന്നു, നമ്മൾ ജസ്റ്റ് ഒരു ഹൈഫൈ അടിച്ചു പോകുന്നു, പക്ഷേ ദേ ആർ നോട്ട് ഹാപ്പി. എന്തോ ഒന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നു. ചില കുട്ടികളാണെങ്കിലോ അഗ്രസീവായി മാറും. ഇങ്ങനെ ഒരു അവസാനത്തെ ഗ്രാമം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ പിന്നീട് ഇന്ത്യയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, തുർത്തുക്ക് പോലെ. അങ്ങനെയുള്ള തുർത്തുക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങനെ 83 കിലോമീറ്റർ യാത്രയെ നമ്മൾ തുർത്തുക് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. തുർത്തുക് വില്ലേജ് എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും വില്ലേജിനേക്കാളും കൂടെ നമുക്കിവിടെ കാറുകളാണ് കാണാൻ പറ്റുന്നത്. ടൂറിസ്റ്റുകളുടെ അതിപ്രസരണമാണ് ഇവിടെ. ജാക്കറ്റും ബാഗും അല്ലേ ഉള്ളൂ, റെയിൻകോട്ടിൻ്റെ എടുത്തോ. ഓക്കെ, ഫസ്റ്റ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് മ്യൂസിയം, പാലസ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. അമ്മ റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻറ്റ് സ്ഥലം കിട്ടി വല്ലൂർ തിരിക്കാം. വേറെ എവിടെ ഇല്ലാത്ത തിരക്കാണ് ഇവിടെ ഉള്ളത്. തീൻ തീൻ തവാ റൊട്ടി തീൻ. ഓക്കെ, ഞാൻ കാര്യങ്ങൾക്ക് കിടക്കാം. തുർത്തുക് വില്ലേജാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം. വില്ലേജിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ട നല്ല രസമുള്ള ആളുകളാണ്. കുട്ടികളൊക്കെ കണ്ടാൽ നമുക്ക് എടുത്തു തട്ടിക്കൊണ്ട് പോയാലും തോന്നും, അത്രയ്ക്കും ക്യൂട്ടായ ആളുകളാണ് ഫുള്ള്. ഏകദേശം 1971 അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു. ഇവിടെ ഒരു വാറിൽ നമ്മൾ ഇന്ത്യൻ മിലിറ്ററി പിടിച്ചെടുത്ത ഭാഗമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരുന്ന വഴിക്ക് നമ്മൾ ഷയോക്ക് എന്ന് പറഞ്ഞൊരു വാർ മെമ്മോറിയൽ കണ്ടു. സിയാച്ചിൻ വാരിയേഴ്സിൻ്റെ ബറ്റാലിയൻ്റെ സ്ഥലം കണ്ടു. ബറ്റാലിയൻ ഒക്കെ ഞാൻ പറയാൻ എനിക്കറിയില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു. ഇപ്പം ഇവിടെ നിന്ന് വേറൊരു വില്ലേജ് എന്ന് പറഞ്ഞു, ആ വില്ലേജ് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ലോക്ക്, അതായത് ലൈൻ ഓഫ് കൺട്രോൾ ഇല്ലേ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണില്ല, നമ്മൾ ടുട്ടുക്കിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്ന അതേ വഴി പോവാം. പല ഷോർട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഗോപ്രോവിൻ്റെ പണിമുടക്ക് കാരണം. ബാൾട്ടിക്കോ അങ്ങനത്തെ ഒരു തരം, ഞാൻ അതും അടിയിൽ എഴുതി കാണിക്കാം. ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മെയിനായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം ആളുകൾ ഇപ്പോൾ പാകിസ്ഥാൻ, കാരണം ഇവിടുന്ന് LOC കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാനിൻ്റെ ഒരു ഗ്രാമങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ അവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ആൾക്കാരാണ് ഇപ്പോൾ ഈ LOC വന്നോടുകൂടി രണ്ട് രാജ്യത്തായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മുസ്ലിം മെജോറിറ്റി ഉള്ള കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ വേറെ എവിടെ പോകണ്ട, വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ചരിത്രത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോകുന്നില്ല, നമ്മളിത് ഒരു യാത്ര എക്സ്പ്ലോറേഷനാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഫുഡിനെ പറ്റി പറയാം. നമ്മളിപ്പം ഓൺ ദ വേ കിട്ടുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറി, ഇതൊരു വൃത്തി ഇല്ല റെസ്റ്റോറൻ്റ് ആയത് നമ്മളിവിടെ കയറിയാണ്. പ്രത്യേകിച്ച് ഒരു കുന്തും ഈ നാട്ടിലത്തെ സ്പെഷ്യലായിട്ട് ഇവിടെ, അതായത് നമ്മൾ നോർമൽ കാണുന്ന ബട്ടർ കിച്ചടി, ദാൽ മഖ്നി അല്ല, ദാൽ തടുക്ക, ജീരാ ദാൽ, യെല്ലോ ദാൽ, ആലു ഗോബി മട്ടർ, റൊട്ടി ചാവൽ, ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. വടവ വി ആർ കെറ്റിംഗ് വി ജസ്റ്റ് എൻജോയ്. ഇത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഏതെങ്കിലും വേ നടന്ന് മുകളിൽ വേ ഈ ഊപ്പർ തന്നെ പാലസ് പാലസ് മ്യൂസിയം ഇവിടെ പാലസോ മ്യൂസിയം എന്തൊക്കെ ഉണ്ട് അതൊക്കെ പോയി കാണണം. എന്നിട്ട് 2 മണിയോട് കൂടി ഇവിടുന്ന് വാപ്പസ് കയറും. അവിടെ നമ്മളെ ടീമിലെ പെട്ടെന്ന് തന്നെയാണ് നമ്മളെ ടീമിൻ്റെ കംപ്ലീറ്റ് ആൾക്കാരെ ഓർഡർ എടുത്ത് അവിടെ കൊടുക്കുന്നത് കാണാൻ പറ്റും. സന്ദീപാണ് ഇപ്പോൾ അത് ഓർഡർ കംപ്ലീറ്റ് എടുക്കുന്നത്.
തിരിച്ചു പോകുമ്പോഴേക്കും ഗോപ്രോയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര പോകുന്നത്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ മഴ ഒന്ന് ചാറിയത് കൂടി നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കിട്ടും. പക്ഷേ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഭയങ്കര ദമ്മ് വേണം. പിന്നെ പോലത്തെ എനിക്കങ്ങ് റൈഡ് ചെയ്യുമ്പം ഒരു സെക്കൻഡ് പോലും റോട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റില്ല. റോട്ടിൽ നിന്ന് കണ്ടെടുത്താൽ നമ്മൾ കൊക്കയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മലമ കൂടെ ചാർത്തും. എന്നാൽ തന്നെ ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചർ ആയുള്ള റോഡാണ്. അപ്പോൾ അതാണ് ചില ഏരിയകളിലൊന്നും നമുക്ക് ഷൂട്ടിംഗ് ഒന്നും അനുവദിക്കൂല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഷോർട്ട് എടുത്തുന്നത് വേറെ കാര്യം. താടി മീൻസ് കള്ള്. गंदा है यार ये तो. क्या है? गंदा है ये. बहुत है गंदा है. नहीं नहीं ठीक है, पूरा टेस्ट खराब है इसका. हाइट लो ना जरा. बिल्कुल नाइस है. बैठेंगे लो बैठ. खाने के लिए कैंसिल करना चाहते थे ये पूरा. उनको बोलो मिनट ले आप खाओ ना. किधर तक? श्रीनगर तक पहुंचे 20 में. एक ही बस निकल लेता हूं. जो जिला मास्क वो तो 2 बजे निकलना है. 2 बजे हो गया. क्या है ഭക്ഷണം കഴിച്ചു. ഫുഡ് കഴിച്ചതിൽ എല്ലാ ഫുഡും രസം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സംഭവമാണ് ഫുഡ്. നമ്മളിപ്പോൾ മെനുവിൽ കണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഒരു ദാൽ, ഒരു ദാൽ കിച്ചടി വിത്ത് ബട്ടർ ഓർഡർ ചെയ്യുന്നത് സൂപ്പർ ആയിരുന്നു. പിന്നെ ചൗമീൻ ഓർഡർ ചെയ്യുന്നത് അത് കുഴപ്പമില്ല. ഞാൻ ഓർഡർ ചെയ്ത കിച്ചടി നന്നായിരുന്നു. പിന്നെ കുറിച്ച് പോരാ, കുറിച്ച് നമുക്കറിയാം. നമ്മളാ കുറിച്ച് വേറെ ടേസ്റ്റ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ ചുറ്റുള്ളിൽ വന്നാൽ ഈ ബ്രിഡ്ജ് ജസ്റ്റ് ബസ്സിൻ്റെ കട അത്രേ ഉള്ളൂ. ഫുൾ ഫുൾ ടൂറിസ്റ്റാണ്. ഒരു കാര്യമില്ല ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓ ശാന്തി സെ കുച്ച് നൈ എൻജോയ് കർ സക്ത് എന്നാ That were the palace, this museum and this were is the palace, right? എല്ലാ പ്ലാനിങ്ങും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നമ്മൾ പാലസിലേക്കും പോകുന്നില്ല, മ്യൂസിയത്തിലേക്കും പോകുന്നില്ല, സമയമില്ല. 2 മണിക്ക് ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാന്. എന്നാലും മര്യാദയ്ക്കൊരു 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. അവിടെ നമ്മൾ തിരിച്ചു പോകുന്ന ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് നമ്മൾ റൂമിലെത്തിയത്. പിന്നീട് നമ്മൾ മണലിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഡബിൾ ഹം ഹോൾസിൻ്റെ മുകളിൽ കയറിയതും പിന്നെ രാത്രി നല്ല ട്രഡീഷണൽ നൃത്തം കണ്ടതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.